നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതുപോലെ ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. ആയിരത്തി തൊള്ളായിരങ്ങളിലാണ് ഫുട്ബോൾ ഒളിമ്പിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് ചില കാരണത്താൽ ഒളിമ്പിക്സിൽ നിന്നും ഫുട്ബോൾ ഒഴിവാക്കപ്പെടുന്നു. അങ്ങനെ അന്നത്തെ ഫിഫയുടെ പ്രസിഡൻ്റായ ജൂൾസ് റിമെറ്റ് ഫുട്ബോളിന് മാത്രമായി ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ 1930 ആദ്യത്തെ വേൾഡ് കപ്പ് ഉറുഗ്വേയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. അബേ ലോഫ്ലർ എന്ന ഫ്രഞ്ച് സ്കൾപ്ചറായിരുന്നു വേൾഡ് കപ്പിൻ്റെ ട്രോഫി ഡിസൈൻ ചെയ്തത്. വേൾഡ് കപ്പ് ജയിക്കുന്ന ടീമിന് അടുത്ത 4 വർഷത്തേക്ക് ആ ട്രോഫി സൂക്ഷിക്കാം. ഇനി ഏതെങ്കിലും ടീം 3 തവണയിലധികം വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ ആ ട്രോഫി അവർക്ക് സ്വന്തമാവും, അതവർ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയായിരുന്നു ഫിഫയുടെ തീരുമാനം. 1930 ഉറുഗ്വേയിൽ വെച്ച ഈ വേൾഡ് കപ്പായിരുന്നു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലാത്ത ഒരേ ഒരു വേൾഡ് കപ്പ്. 1930 ഉറുഗ്വേയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് മത്സരത്തിൽ ഫ്രാൻസും ബെൽജിയവും ഉൾപ്പെടെ വെറും 4 രാജ്യങ്ങൾ മാത്രമേ യൂറോപ്പിൽ നിന്നും പങ്കെടുത്തുള്ളൂ. കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കാത്തതിന് കാരണം അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ഉറുഗ്വേയിൽ എത്താനുള്ള ദൂരമായിരുന്നു. 4 യൂറോപ്യൻ രാജ്യങ്ങളടക്കം 13 ടീമുകൾ മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുത്തുള്ളൂ. 1930 ജൂലൈ 13 മെക്സിക്കോ വേഴ്സസ് ഫ്രാൻസ് ആയിരുന്നു ആദ്യ മത്സരം. ഫ്രാൻസിൻ്റെ താരമായ ലൂസിയൻ ലോറൻറ്റ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഗോളടിച്ചു. ഈ വേൾഡ് കപ്പിൻ്റെ ഫൈനൽസ് കാണാനെത്തിയത് ഏകദേശം 90,000-ൽ പരം ആളുകളായിരുന്നു. അങ്ങനെ 1930 ആദ്യ വേൾഡ് കപ്പ് അർജൻറ്റീനയെ തോൽപ്പിച്ചുകൊണ്ട് ഉറുഗ്വേ സ്വന്തമാക്കി. 1934 വേൾഡ് കപ്പ് മത്സരം നടന്നത് ഇറ്റലിയിൽ വെച്ചായിരുന്നു. ഇത്തവണ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. 16 ടീമുകൾക്ക് മാത്രമാണ് ക്വാളിഫിക്കേഷന് ശേഷം കളിക്കാൻ കഴിയുന്നത്. 1934-38 വർഷങ്ങളിൽ ഇറ്റലി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിരുന്നു. 1942-46 വർഷങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധം കാരണം മത്സരങ്ങൾ നടന്നില്ല. 1950 ബ്രസീലിൽ വെച്ചായിരുന്നു 3ാമത്തെ വേൾഡ് കപ്പ് നടക്കുന്നത്. ഈ മാച്ചിൻ്റെ ഫൈനൽസ് കാണാൻ വേണ്ടി ഏകദേശം 189,000-ൽ പരം ആളുകളാണ് എത്തിയത്. ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ വേൾഡ് കപ്പ് ഉറുഗ്വേ നേടി. 1958-62-70 വർഷങ്ങളിൽ ബ്രസീൽ വേൾഡ് കപ്പ് നേടുകയും ചെയ്തു. അതിനാൽ തന്നെ ട്രോഫി അവർ സ്വന്തമാക്കി. പിന്നീട് 1983 നിർഭാഗ്യവശാൽ ആ ട്രോഫി മോഷണം പോയി. പിന്നീട് ഫിഫ നിയമം മാറ്റി. എത്ര തവണ വേൾഡ് കപ്പ് ജയിച്ചാലും ട്രോഫി എന്ന നീക്കുമായി നൽകുന്നതല്ല, 4 വർഷത്തിന് ശേഷം ട്രോഫി തിരിച്ചു നൽകുക തന്നെ ചെയ്യണം. പുതിയ ട്രോഫി നിർമ്മിച്ചത് ഒരു ഇറ്റാലിയൻ സ്കൾപ്ചറായിരുന്നു. പിന്നീട് 1998 വേൾഡ് കപ്പിൽ ക്വാളിഫിക്കേഷനിൽ സെലക്ട് ആവുന്ന ടീമുകളുടെ എണ്ണം 32 വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഖത്തറിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പ് 22-ാമത്തേതാണ്. ഇതുവരെ 5 തവണ ബ്രസീലിനും ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങൾ 4 തവണയും, അർജൻറ്റീന, ഉറുഗ്വേ, ഫ്രാൻസ് 2 തവണയും, ഇംഗ്ലണ്ടും സ്പെയിനും 1 തവണയുമായാണ് വേൾഡ് കപ്പ് നേടിയത്. ഇത്തവണ ആരായിരിക്കും വേൾഡ് കപ്പ് നേടുക? നിങ്ങൾക്കെന്ത് തോന്നുന്നു? കമൻറ്റായി അറിയിക്കുക.